ലൊക്കേഷൻ കാഴ്ചകളാണ്. കേരളത്തിലെ ആദ്യത്തെ സിനിമാ തിയേറ്ററായ ക്യാപിറ്റൽ തിയേറ്റർ പുനർജനിക്കുകയാണ്. മലയാള സിനിമാ പിതാവ് ജി സി ഡാനിയലിനെ കുറിച്ച് കമൽ സംവിധാനം ചെയ്യുന്ന സെല്ലുലോയിഡ് എന്ന സിനിമയിലാണ് ആദ്യ തിയേറ്ററും കടന്നു വരുന്നത്. തിരുവനന്തപുരം പാളയത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണ് തിയേറ്റർ ഒരുക്കിയത്. തലസ്ഥാനത്തെ ക്യാപിറ്റൽ തിയേറ്റർ മലയാള സിനിമാ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്. ഇവിടെയായിരുന്നു മലയാളത്തിലെ ആദ്യ ചിത്രം വിഗതകുമാരന്റെ ആദ്യ പ്രദർശനം. 1930 ഒക്ടോബർ 23 ആദ്യ പ്രദർശനം തന്നെ സംഘർഷത്തിലാണ് കലാശിച്ചത്. ദളിത് യുവതി റോസിയെ നായികയാക്കിയതിന്റെ പേരിൽ സംവിധായകൻ ജെ സി ഡാനിയലിന് വരെ മർദ്ദനമേറ്റു. ആ രംഗങ്ങളാണ് കമൽ പുനരവതരിപ്പിക്കുന്നത്. ക്യാപിറ്റൽ തിയേറ്റർ ഈ രൂപത്തിലായിരുന്നോ എന്ന് ചോദിച്ചാൽ കലാസംവിധായകൻ സുരേഷ് കൊല്ലം പറയുന്നത് ഇങ്ങനെ: ചരിത്ര പുസ്തകങ്ങളുടെയും ചരിത്രകാരന്മാരുടെയും ഓർമ്മകളുടെ സഹായത്തോടെയുള്ള ഒരു പുനർനിർമ്മാണം. ക്യാപിറ്റൽ തിയേറ്ററിനെ കുറിച്ചിട്ട് ഒരു രേഖ പോലും ഇല്ല, ആർക്കും ഇതിൻ്റെ ഒരു രേഖാചിത്രം പോലും ഇല്ല. ഇതെങ്ങനെയായിരുന്നെന്നൊന്നും ഒരുപാട് ആൾക്കാർ പറയും. ഓല കൊണ്ട്, അതായത് നമ്മുടെ ഒരു 60 കാലഘട്ടങ്ങളിലുള്ള തിയേറ്ററെല്ലാം തന്നെയും ഓല കൊണ്ട് മേഞ്ഞതായിരുന്നു. പക്ഷേ ചില ആൾക്കാർ, അതായത് കുറച്ചുകൂടെ പഴക്കം ചെന്ന ട്രിവാൻഡ്രത്തെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഷീറ്റാണെന്നും ഈ ഫിലിം ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനമായതുകൊണ്ട് ഇത് കത്തിപ്പോകാനും ചാൻസ് ഉണ്ട്, അങ്ങനെ ഷീറ്റാണ് ഇത് മേഞ്ഞതെന്നും സൈഡിങ്ങനെ പനമ്പ് കൊണ്ടുള്ളതും ഇത്ര പേർക്ക് ഇരിക്കാവുന്നതുമായ ഒരു കൊച്ചു തിയേറ്റർ ആണെന്നൊക്കെ അങ്ങനെ കുറേ വിവരങ്ങൾ കിട്ടിയിരുന്നു. ഇന്നത്തെ വി ജെ ടി ഹാളിന് സമീപത്തായിരുന്നു ക്യാപിറ്റൽ തിയേറ്റർ. പൃഥ്വിരാജാണ് ജെ സി ഡാനിയലിന്റെ വേഷമണിയുന്നത്. ബാലതാരം ഭവന്താണ് വിഗതകുമാരന്റെ വേഷത്തിൽ. മംമ്ത മോഹൻദാസ് അടക്കമുള്ള വൻ താരനിര തന്നെ സെല്ലുലോയിഡിൽ അണിനിരക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.